പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന ധ്യാനാത്മകമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ ചെയ്യുന്നത്. യേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന, അതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടായിരുന്നു. ആദ്യ ഭാഗം ദൈവത്തെയും അവിടുത്തെ രാജ്യത്തെയും സംബന്ധിക്കുന്നതാണ്. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. ഈ ഒന്നാം ഭാഗത്തിന് ശേഷം ശ്രദ്ധ ഭൂമിയിലേക്ക് തിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം മനുഷ്യരെയും അവരുടെ അനുദിന പ്രശ്നങ്ങളെയും സംബന്ധിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ ദൈവത്തിൻ്റെ രാജ്യവും മനുഷ്യൻ്റെ ആഹാരവും ഒരുപോലെ പ്രസക്തമാണ്. രണ്ടാം ഭാഗത്ത് ഉണ്ട് ആദ്യ ഭാഗത്ത് പോലെ തന്നെ യാചനകൾ. രണ്ടാം ഭാഗത്ത് നാല് യാചനകളാണുള്ളത് നമുക്കറിയാം. അതിൽ ആദ്യത്തേത്, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതാണ്. അപ്പാ, ഞങ്ങൾക്ക് അപ്പം തരണം. ഇതാണ് ചുരുക്കത്തിൽ. അപ്പം തരുന്നവനാണ് അപ്പൻ. അപ്പൻ്റെ ജോലിയാണ് അപ്പം ഉണ്ടാക്കുക, തരുക എന്നത്. ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് ഞങ്ങൾക്ക് അപ്പം തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിക്കുന്നത്. ആഹാരം അതിൻ്റെ പര്യായം തന്നെയാണല്ലോ അപ്പം. അപ്പത്തെയും ആഹാരത്തെയും കുറിച്ചൊക്കെ പറയുമ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന വിചിന്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ കുറേ കാലം മുമ്പുണ്ടായ ഒരു അനുഭവം, ഒരു പ്രാർത്ഥനാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് പാരീസിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത സാഹചര്യം. ആ ക്യാമ്പിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് പ്രസിദ്ധനായ ഈശോസഭാ വൈദികൻ അബേ പിയർ ആണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ ജോലിക്ക് വന്നിരുന്നു. അദ്ദേഹം ഞങ്ങളോട് നടത്തിയ ഒരു പ്രസംഗം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. അദ്ദേഹം ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. വളരെ പാവപ്പെട്ട മനുഷ്യരുടെയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുക. ഭാരതത്തിലെ കൽക്കട്ടയിലെ മദർ തെരേസയെ പോലെ ജനങ്ങൾ ഉപേക്ഷിച്ചു കളയുന്ന വസ്തുക്കൾ കൊണ്ട് ജനസമൂഹത്തിൽ നിന്ന് ഉപയോഗശൂന്യരായി പുറന്തള്ളപ്പെടുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൊതുവായ തത്വം. വലിച്ചെറിയപ്പെടുന്ന സാധനങ്ങൾ പെറുക്കിയെടുത്ത് സമൂഹം വലിച്ചെറിഞ്ഞ് മനുഷ്യർ ജീവിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾ പെറുക്കിയെടുത്ത് സോർട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആ ക്യാമ്പിൽ നടന്നിരുന്നത്. അദ്ദേഹം ഞങ്ങളോട് പ്രസംഗിച്ചതിങ്ങനെയാണ്. തുടങ്ങിയതിങ്ങനെയായിരുന്നു, ഈ ലോകത്ത് രണ്ടു തരം മനുഷ്യരേ ഉള്ളൂ, ഉള്ളവരും ഇല്ലാത്തവരും. രണ്ടു കൂട്ടർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലാത്തവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല, കാരണം അവന് വിശപ്പ് കൊണ്ട്. വിശപ്പ് കാർന്നു നിന്നുന്ന വയറുമായി ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല മനുഷ്യന്. അതുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഉറക്കം നഷ്ടപ്പെട്ടവരാണ്, ഉറങ്ങാൻ സാധിക്കാത്തവർ. മറ്റു വിഭാഗത്തിനും ഉറങ്ങാൻ സാധിക്കുന്നില്ല, കാരണം അവർക്ക് ഭയമാണ്. ഈ വിശപ്പ് കാരണം ഉറങ്ങാതിരിക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ സ്വത്ത് അപഹരിച്ചേക്കുമോ എന്ന് ഭയന്ന് ഉള്ളവർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല, അവരുടെയും ഉറക്കം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ലോകം മുഴുവനും ഉറക്കം നഷ്ടപ്പെടുന്നുവെന്ന് അല്പം ഹാസ്യം കലർത്തി അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി സൂചിപ്പിച്ചു ഈ രണ്ട് കൂട്ടർക്കും ഉള്ള പ്രത്യേകതകൾ. ഒരു കൂട്ടർക്ക് വിശപ്പുണ്ട്, സമ്പത്തില്ലാത്തവന് വിശപ്പുണ്ട്, പക്ഷേ വിശപ്പടക്കാൻ ആഹാരമില്ല. സമ്പത്തുള്ളവന് ആഹാരമുണ്ട്, പക്ഷേ ആഹാരം കഴിക്കാൻ മാത്രം വിശപ്പില്ല. വിശപ്പില്ലാത്തവന് ആഹാരം ഉപയോഗശൂന്യമാണ്. എത്ര സ്വാദുള്ള ഭക്ഷണം കഴിച്ചാലും രുചികരമാകുന്നില്ല, പലപ്പോഴും കഴിക്കാൻ സാധിക്കുന്നില്ല, കാരണം പലതരത്തിലുള്ള രോഗങ്ങളാണ് സമ്പന്നനെ ബാധിച്ചിരിക്കുക. ഇങ്ങനെ വിശപ്പുള്ളവന് ആഹാരമില്ല, ആഹാരമുള്ളവന് വിശപ്പില്ല. ഈ വൈരുദ്ധ്യത്തിന് ഒരു പരിഹാരമെന്ന രീതിയിൽ അദ്ദേഹം ഞങ്ങളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, വിശപ്പുള്ളവർക്ക് ആഹാരവും ആഹാരമുള്ളവർക്ക് വിശപ്പും കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആഹാരമുള്ളവന് വിശപ്പ് വേണം, വിശപ്പുള്ളവന് ആഹാരവും വേണം. വിശപ്പുള്ളവനുമായി ആഹാരം പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ രണ്ടു കൂട്ടർക്കും ഭക്ഷണമുണ്ടാവും, രണ്ടു കൂട്ടർക്കും സമാധാനമുണ്ടാവും, എല്ലാവർക്കും വിശ്രമിക്കാൻ സാധിക്കും. ഇതായിരുന്നു പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം. യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ആഹാരമെന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ആരംഭത്തിൽ തന്നെ.
ഞങ്ങൾ കപ്പം തരണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നൽകുന്ന ദാനമാണ് അപ്പമെന്ന് അംഗീകരിക്കുകയാണ്. അതാണ്, അങ്ങനെയാണ് ബൈബിളിൽ അപ്പത്തെക്കുറിച്ച് ആരംഭം മുതൽ പറയുന്നത്. ദൈവം നൽകുന്ന ദാനമാണ് ആഹാരം. എല്ലാ ജീവികൾക്കും ആഹാരം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിനോട് സംവിധാനം ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:11-12 വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. എന്തിനു വേണ്ടിയാണ് ഈ ഹരിതസസ്യങ്ങൾ? എന്തിനു വേണ്ടിയാണ് വിത്തുള്ള സസ്യങ്ങൾ, ചെടികൾ, വൃക്ഷങ്ങൾ, ഫലങ്ങൾ? അതിനെക്കുറിച്ച് 29-ാമത്തെ വാക്യത്തിൽ പറയും. 1:29 ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. മനുഷ്യരോട് പറയുന്നതാണ്. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് ദൈവത്തിൻ്റെ കടമയാണ്. സ്രഷ്ടാവ് തന്നെയാണ് എല്ലാവർക്കും ആഹാരം നൽകുന്നത്. അതുകൊണ്ട് ആഹാരം ഒരു ദാനമാണ്. ഈ ഭൂമിക്ക് തന്നെ ദൈവം ഫലപുഷ്ടി നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്, അവയിൽ പഴങ്ങളുണ്ടാകുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം ദാനമായി നൽകുന്ന ഭൂമി, സമൃദ്ധമായി വിളയുന്ന സസ്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ആഹാരം, എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരമുണ്ടാകണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒന്നും മറ്റൊന്നിന് ആഹാരമായി തീരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ. എല്ലാവർക്കും ആഹാരം ഉണ്ടാവണം. ആഹാരം കിട്ടാതെ ആരും ഇവിടെ പട്ടിണി കിടക്കാൻ ഇടവരരുത്. ഭൂമിയിൽ സമൃദ്ധമായി ഫലമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ അധ്വാനിക്കണം. താനെ വിളയുന്നത് മാത്രമല്ല, അധ്വാനിച്ച് കൃഷി ചെയ്ത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:15-16 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുക. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. പക്ഷേ ഈ തോട്ടത്തിൽ സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും ആയി ആക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചല്ല പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമുണ്ടായി നമുക്കറിയാം. പക്ഷേ പുറത്താക്കപ്പെടുന്ന, പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:19 വാക്യം, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നീ ഭക്ഷണം സമ്പാദിക്കണം. നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കണം. മനുഷ്യരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. മൃഗങ്ങൾ ഭക്ഷണം തേടിയെടുക്കുന്നതേ ഉള്ളൂ. മൃഗങ്ങളും പക്ഷികളും ഒന്നും കൃഷി ചെയ്യാറില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് താനെ വളരുന്നവ ഭക്ഷിക്കുക മാത്രമല്ല, അധ്വാനിച്ച് ഫലമുണ്ടാക്കണം, അപ്പം ഉൽപ്പാദിപ്പിക്കണം. എല്ലാവരും അധ്വാനിക്കണം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് തെസലോണിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അധ്വാനിച്ച് അപ്പം ഉൽപ്പാദിപ്പിക്കുക, എല്ലാവരും പങ്കിട്ട് ജീവിക്കുക. അതേസമയം നമുക്കറിയാം, ഉൽപ്പാദിപ്പിക്കുന്നവർ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അതുകൊണ്ടാണ് ആരംഭത്തിൽ സൂചിപ്പിച്ച ഉച്ചനിജത്വങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലും ഇന്നും നമുക്കറിയാം, എല്ലാവർക്കും ഒരുപോലെ ആഹാരം ലഭിക്കുന്നില്ല. 30% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പറയുമ്പോൾ 30 കോടി ജനങ്ങളാണ് ഒരു നേരത്തെ ആഹാരം, വയറുനിറയെ ആഹാരം കിട്ടാതെ നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയുന്നു. ആഗോള ജനസംഖ്യയുടെ തന്നെ 1/3 ആളുകൾക്ക് ആവശ്യത്തിനുള്ള ആഹാരം കിട്ടുന്നില്ല. പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ആഹാരം കിട്ടാതെ മൂലമുണ്ടാകുന്ന പട്ടിണി മരണങ്ങൾ, അത് അനേക ലക്ഷങ്ങളുടേതാണെന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് ആവശ്യത്തിന് മിച്ചം ഭക്ഷണം ഉണ്ടാവുകയും മറുഭാഗത്ത് ആവശ്യത്തിന് കിട്ടാതെ പട്ടിണി കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഉച്ചനിജത്വങ്ങളെ, മനുഷ്യൻ്റെ അനീതികളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം ചില നിയമങ്ങൾ നൽകിയിരുന്നത്. ആ നിയമങ്ങളിൽ ഒന്ന്, നിയമാവർത്തന പുസ്തകം 23:24-25 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക, എന്നാൽ അവയിൽ ഒന്നുപോലും പാത്രത്തിലാക്കരുത്. അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ നിയമമാണ്. എല്ലാ ജനതകൾക്കും ബാധകമാകേണ്ട നിയമമാണ് ഇത്. അലസരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിയമമാണെന്ന് കരുതരുത്. അധ്വാനിക്കാതെ മറ്റുള്ളവൻ്റെ അധ്വാന ഫലം ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാമെന്നുള്ള ഒരു അനുവാദവുമല്ല. ഈ നിയമത്തിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത ഇതാണ്, ദൈവത്തിൻ്റെ പദ്ധതി. ഈ ഭൂമിയിൽ, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ആഹാരം ലഭിക്കാതെ ഒരു മനുഷ്യനും മരിക്കാനിടയാവരുത്.
എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കണം. അതിനുവേണ്ടിയാണ് സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം ജീവൻ നിലനിർത്തുകയാണ്. എൻ്റെ സ്വത്ത് ഞാൻ സംരക്ഷിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് എൻ്റെ അയൽക്കാരൻ്റെ വിശപ്പടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുക, നീ നിൻ്റെ അയൽക്കാരൻ്റെ വയലിലൂടെ കടന്നു പോകുമ്പോൾ ആവശ്യത്തിന് വിശക്കുന്നുണ്ടെങ്കിൽ പഴം പറിച്ചു തിന്നുകൊള്ളുക, കോതമ്പ് പറിച്ചു തിന്നുകൊള്ളുക. പക്ഷേ അത് കൊട്ടയിലാക്കി വീട്ടിൽ കൊണ്ടുപോവുകയോ കൊയ്തു കൂട്ടി സമ്പാദിക്കുകയോ ചെയ്യരുത്. ആഹാരം സമ്പാദിക്കുക, വിശപ്പടക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ദശാംശത്തെക്കുറിച്ചുള്ള നിയമം. വരുമാനത്തിൻ്റെ 10 to 1 എല്ലാവരും മാറ്റിവെക്കണമെന്ന് ഇസ്രായേൽ നിയമമുണ്ടായിരുന്നു. ദശാംശം കൊടുക്കുക ഇന്നും പലരും പ്രാവർത്തികമാക്കുന്ന ഒരു നിയമമാണ്. ഈ ദശാംശത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം അത് പാവപ്പെട്ടവരും വേണ്ടി മാറ്റിവെക്കുന്നതാണ്. നിയമാവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ നീ ഇപ്രകാരം പറയണം: അങ്ങനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു. അങ്ങ് കൽപ്പിച്ച ദശാംശം ഇതാ ഞാൻ പാവപ്പെട്ടവന് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ലേവ്യനും അനാഥനും വിധവയും പരദേശിയുമെല്ലാം വിശക്കുന്നവൻ്റെ സമ്പത്തില്ലാത്ത ദരിദ്രൻ്റെ പ്രതീകങ്ങളാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ ഒരു വിഹിതം ഞാൻ പങ്കുവയ്ക്കാൻ സന്നദ്ധനാവണം. ദശാംശത്തെക്കുറിച്ചുള്ള നിയമം അതാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ കൊണ്ടുവരിക ഈ ദശാംശം. ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുക, നേർച്ചയിടുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം ഇതായിരുന്നു. ക്ഷേത്രങ്ങളിലാവട്ടെ, മോസ്കുകളിലാകട്ടെ, പള്ളികളിലാവട്ടെ, ഏത് മതത്തിൻ്റേതാണെങ്കിലും ഈ ദശാംശങ്ങളോ നേർച്ചകളോ കാഴ്ചകളോ സ്വീകരിക്കുന്നതിൻ്റെ, ദൈവത്തിൻ്റെ നാമത്തിൽ പണം സ്വീകരിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം ആ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞാൽ വിശക്കുന്നവരാണ്, ആഹാരം ആവശ്യമുള്ളവനാണ്. എല്ലാവരും ദൈവത്തിൻ്റെ ജനം തന്നെ. പക്ഷേ ദൈവത്തിനായി കൊടുക്കുന്ന ദാനമായി, നേർച്ചയായി കൊടുക്കുന്ന പണം, അത് പണമാവട്ടെ, വസ്തുക്കളാവട്ടെ, എന്തുമാവട്ടെ, അത് പാവപ്പെട്ടവന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. ബൈബിളിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. വിശക്കുന്നവൻ ആഹാരം ഉണ്ടാവണം, ഇതാണ് ആവശ്യം. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ? നിങ്ങൾ പരീക്ഷിക്കുവിൻ. സ്വന്തമായി സൂക്ഷിച്ചു വയ്ക്കുമ്പോഴല്ല ഇതും ധന്യമാകുന്നത്, പങ്കുവയ്ക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിക്കുന്ന ആഹാരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഇതാണ് മതാത്മകമായ പ്രധാന കടമയെന്ന് പ്രവാചകന്മാരുടെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ദൈവപ്രീതി നേടാൻ വേണ്ടി ഉപവസിക്കുന്ന ആളുകളുണ്ട്. ഉപവാസം എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന, നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്താണ് യഥാർത്ഥ ഉപവാസം? എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? യേശയ്യയുടെ പുസ്തകം 58-ാമത്തെ അധ്യായം 5 മുതൽ ഉള്ള വാക്യങ്ങൾ: ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കു വിരിച്ച് ചാരുമുതിറി കിടക്കുന്നതുമാണോ ഉപവാസം? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? ഉപവാസത്തിൻ്റെ പ്രധാന ഘടകം വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയാണ്. വിശക്കുന്നവൻ്റെ വിശപ്പും വേദനയും ദുഃഖവും അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഭക്ഷണം വേണ്ട എന്ന് വെച്ച് ഉപവസിക്കുക. പക്ഷേ അതോടൊപ്പം വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും ഉണ്ടാവണം. പങ്കുവയ്ക്കേണ്ടതാണ് ആഹാരം. ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമാണ് എല്ലാവർക്കും ആഹാരം നൽകുക, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 104:14-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും: അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ലുമുളപ്പിക്കുന്നു, മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ് സങ്കീർത്തനത്തിൽ ആവർത്തിക്കുക. ദൈവം എല്ലാവർക്കും ആഹാരം നൽകുന്നു. 27-ും 28-ും വാക്യങ്ങൾ: യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു. എല്ലാ ജീവികളും അങ്ങിൽ നിന്നാണ് ഭക്ഷണം സ്വീകരിക്കുന്നത്. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു, അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. ദൈവം നൽകുന്ന ദാനം ആഹാരമാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ദാനമാണ് ആഹാരം. ആഹാരമുണ്ടെങ്കിലേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ജീവിയും ഈ ഭൂമിയിൽ പട്ടിണി കിടക്കാൻ ഇടയാവരുത്. ആഹാരം കിട്ടാതെ ആരും നശിച്ചു പോകാൻ ഇടയാവരുത്. ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശം. ആ കാനാൻ ദേശത്തിൻ്റെ പ്രത്യേകത പറയുക, തേനും പാലും ഒഴുകുന്ന ദേശമെന്നാണ്. സമൃദ്ധിയുടെ ദേശമാണത്. പക്ഷേ ഈ സമൃദ്ധിയുടെ ദേശത്ത് പലപ്പോഴും പട്ടിണി ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ പട്ടിണി ഉണ്ടായൊരു സാഹചര്യത്തിലാണ് അബ്രാഹം
ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. 12-ാമത്തെ അധ്യായത്തിൽ കാണും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അബ്രാഹാം ഈജിപ്തിലേക്ക് ക്ഷാമം മൂലം പോകുന്നതിൻ്റെ കഥ. ക്ഷാമം ഉണ്ടായപ്പോൾ വീണ്ടും യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് അയക്കുന്നുണ്ട്. അവസാനം യാക്കോബും എല്ലാവരും ഈജിപ്തിൽ നിന്ന് വാസം ഉറപ്പിക്കുന്നതും ക്ഷാമത്തിൻ്റെ പേരിലാണ്. ക്ഷാമമുണ്ടാകുമ്പോൾ ആഹാരം തേടി ഈജിപ്തിലേക്ക് പോകുന്നവർ, ക്ഷാമമുണ്ടാകുന്ന വ്യക്തികൾക്ക് ദൈവം ആഹാരം നൽകുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. എവിടെയെങ്കിലും ഭക്ഷണം നിലനിർത്താനായിട്ട് ദൈവം പ്രത്യേക പദ്ധതി ഒരുക്കുന്നു. ഈജിപ്തിലെ 7 വർഷങ്ങളുടെ സമൃദ്ധിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന 7 വർഷത്തെ ക്ഷാമത്തെക്കുറിച്ച് സ്വപ്നത്തിലൂടെ ഫറോയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജോസഫിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവം സകല ജീവികൾക്കും ആഹാരം നൽകുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന വിവരണങ്ങൾ. ഒരു സംഭവം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, വിശക്കുന്നവൻ ആഹാരം നൽകുന്ന ദൈവത്തിൻ്റെ ചിത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18 മുതലുള്ള അധ്യായങ്ങളിലാണ് ഇത് പറയുക. ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങൾ. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ഭൂമിയിൽ മഞ്ഞോ മഴയോ പൊടിമഞ്ഞു പോലുമോ ഉണ്ടാവുകയില്ല. ആഹാബിൻ്റെ വിഗ്രഹാരാധനയ്ക്ക് ശിക്ഷയായി ലഭിച്ചതാണത്രേ ഈ വരൾച്ച. ഏലിയ 17-ാമത്തെ അധ്യായം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വരൾച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ഏലിയ പോയി കെറീത്ത് അരുവിയുടെ തീരത്ത് താമസമാക്കുകയാണ് വനത്തിൽ. കർത്താവ് ഏലിയായ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു, നിനക്ക് ഞാൻ ആഹാരം തരും. 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം, ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അരുവിയിലെ വെള്ളം കുടിക്കുകയും കാക്ക തരുന്ന ആഹാരം കഴിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഏലിയ അരുവിയിലെ വെള്ളം പറ്റിയപ്പോൾ സറേഫാത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ഒരു വിധവയെ ഏൽപ്പിക്കുകയാണ് ഏലിയയ്ക്ക് ആഹാരം കൊടുക്കാൻ. അത് കഴിഞ്ഞ് 3.5 വർഷത്തിന് ശേഷം മഴ പെയ്തു. മഴ പെയ്തതിന് ശേഷം ജസബലിനെ ഭയന്ന് മരുഭൂമിയിലേക്ക് ഓടി ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മരുഭൂമിയിൽ വാടാ മുൾച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുന്ന ഏലിയ, കർത്താവേ ഞാൻ മടുത്തു, ഇനി എനിക്ക് മുന്നോട്ടാവില്ല എന്ന് പറഞ്ഞ്. ഇങ്ങനെ മരിക്കാൻ ആഗ്രഹിച്ച് കിടക്കുന്ന ഏലിയായുടെ ചിത്രം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം, അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റു ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു. അത് കഴിച്ചവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റു ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. എഴുന്നേറ്റു ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. കർത്താവിൻ്റെ മലയിലേക്ക് യാത്ര ചെയ്യുന്നവനാണ് ഏലിയ. ഹോറബ് മലയിൽ ദൈവിക സാന്നിധ്യം തേടിപ്പോകുന്നവനാണ് തൻ്റെ ദുഃഖത്തിൻ്റെ ക്ലേശങ്ങളുടെ നാളുകളിൽ. ഈ മലയിലേക്കുള്ള തീർത്ഥാടനത്തിൽ തളർന്നു പോകാതിരിക്കാനായിട്ട് ദൈവം തന്നെയാണ് ആഹാരം കൊടുക്കുക. അപ്പോഴും ദൈവം മനുഷ്യന് ആഹാരം നൽകുന്നു, സൗജന്യമായി നൽകുന്നു. എല്ലാവർക്കും ആഹാരം ലഭിക്കണം. ഈ ആഹാരത്തെക്കുറിച്ചാണ് യേശു നമ്മളെ പഠിപ്പിക്കുക. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എല്ലാ ദിവസവും നൽകണമേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ബൈബിളിൻ്റെ മൊത്തം ചിത്രം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ദൈവം നൽകുന്ന ദാനം ആഹാരം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ആഹാരം നൽകാനായി ഈ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കുകയും വൃക്ഷങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ആ അങ്ങയുടെ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളാരും നശിച്ചു പോകരുതെന്ന്, നിത്യമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ആഹാരം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, വിശപ്പുള്ളവർക്ക് ആഹാരവും ആഹാരമുള്ളവർക്ക് വിശപ്പും കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.